ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് എങ്ങനെയാണ് മാത്സ് പഠിക്കാമെന്ന. അപ്പോൾ ഞാൻ നിങ്ങളെപ്പോലെ ഒരു ബുക്കും പെൻസിലും എക്സാമിനർ ബുക്കും പിന്നെ നിങ്ങൾക്കുള്ള സെയിം സംഭവങ്ങൾ ഞാൻ എന്താണ് അൽസറിനെ അടിപൊളി മാത്സ് ക്ലാസ്സൊക്കെ മുമ്പിലെടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ക്ലാസ്സും ഈ ഫെസിലിറ്റിയും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് രാവിലെ എണീറ്റോ വൈകുന്നേരമാണെങ്കിൽ എങ്ങനെ പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, സ്കൂളിലെ ക്ലാസ് ഉണ്ട്, പിന്നെ അൽസറിൻ്റെ അടിപൊളി ക്ലാസ് ഉണ്ട്, പിന്നെ ബുക്കുണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എങ്ങനെയാണ് പഠിക്കുക, ആ ഉഴപ്പ് ആ മട്ടിയൊക്കെ മാറ്റി എങ്ങനെയാണ് ഈ ക്ലാസ് യൂസ്ഫുൾ ആക്കുക, എൽസർ എടുക്കുന്ന ക്ലാസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും, മൊത്തം കാണുക. ഓക്കെ, ഇതിൽ ഞാൻ പഠിപ്പിക്കില്ല, പക്ഷേ എങ്ങനെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾ 7:30 ലൈവ് എടുക്കുക. ഓക്കെ, 7:30 എല്ലാ ദിവസവും ലൈവ് ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ നിങ്ങൾ ട്രിഗണോമെട്രി മാത്സിലെ ടഫാന്ന് എല്ലാവരും പറയുന്ന ചാപ്റ്റർ, ശാലൻസാറിൻ്റെ ക്ലാസ് എന്നാൽ സിമ്പിളാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലാസ് കാണാം. അപ്പോൾ ലൈവൊക്കെ ആകുമ്പം നിങ്ങൾക്കറിയാം, ആദ്യത്തെ 5-6 മിനിറ്റ് ഞാൻ അങ്ങനെ വിശേഷങ്ങളൊക്കെ സംസാരിക്കും, നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നതെന്നൊക്കെ പറയും, കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു എന്നൊക്കെ പറയും. അപ്പം നിങ്ങൾ അതൊക്കെ കണ്ടിരിക്കുക, റെഡി ആവുക, അപ്പോൾ ഒരു ചായയൊക്കെ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എനർജിയൊക്കെ ആവുക, എന്നിട്ട് ക്ലാസ് എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ സ്ക്രീൻ കാണായിരിക്കും. അപ്പം നിങ്ങളൊരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മളെന്താ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ തുടങ്ങാം. നമുക്ക് നോക്കാം എന്താ ക്വസ്റ്റ്യൻ. 45 ഓപ്പോസിറ്റ് ചെയ്യും 1 ആയിരിക്കും, അതേപോലെ 90 ഓപ്പോസിറ്റ് റൂട്ട് 2 ആയിരിക്കും. എന്താണ് 1:2? ഓക്കെ, ഇനി ഇപ്പം അൽസർ എന്തോ പറഞ്ഞു, 45, 45, 90, 1, 1, 2 എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഈ കാര്യം നിങ്ങൾ കണ്ടു, ഈ കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഈ കാര്യം സെയിം സാധനം, ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, വെറുതെ എല്ലാം കുത്തി വരയ്ക്കുന്നത് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ട്രയാങ്കിൾ എടുത്തു, ഞാൻ എന്താ എഴുതിയത് നിങ്ങൾക്ക് പിന്നെ കാണിച്ചില്ല കേട്ടോ, വേറെ ക്യാമറ വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ ഞാൻ വരച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ റൈറ്റ് ആംഗിൾ ഉണ്ട്, ഇവിടെ 45 ഡിഗ്രി ഉണ്ട്, ഇവിടെയും 45 ഡിഗ്രി ഉണ്ട്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ബോർഡിൽ കണ്ട കാര്യം അല്ലെങ്കിൽ ക്ലാസ്സിൽ കണ്ട കാര്യം നിങ്ങൾ കണ്ടു. അപ്പം നിങ്ങൾ 45, 45 എവിടെയാണ്, 90 എവിടെയാണ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല. ശരിക്കും പറയുമ്പോൾ നിങ്ങളത് എഴുതുമ്പോൾ വരയ്ക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ആലോചിക്കുന്നുണ്ട്, ഇവിടെയായിരുന്നു 45, അവിടെയായിരുന്നു 45, അവിടെയാണോ ഈ ലൈറ്റ് റൈറ്റ് ആംഗിൾ, എല്ലാം ആലോചിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കാര്യം ഇടുന്നു. അപ്പം എനിക്കെന്തോ, ഞാൻ ബോർഡ് നോക്കുന്നില്ല, ക്ലാസ് നോക്കുന്നില്ല, ഞാൻ നോക്കുകയാണ്, 45, 45, 90 ഉണ്ട്. ഓക്കെ, പിന്നെ എന്തോ 1, 1, 2 ആയിരുന്നോ, റൂട്ട് 2 ആയിരുന്നോ, റൂട്ട് 1 ആണെന്നോ ഓർമ്മയില്ല. ഈ എഴുതുമ്പോഴാണ് നിങ്ങളുടെ ബ്രെയിനിൽ എവിടെയാ ഫില്ലിൻ ദ ബ്ലാങ്ക്സ്, ആ ബ്ലാങ്ക് വന്നത് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഞാൻ നോക്കുക, ഇനി ഞാൻ ക്ലാസ് നോക്കുമ്പോൾ, ഓക്കെ 1:2, 1:2, ഓ റൂട്ട് 2, അത് എഴുതിയോണ്ട് നിങ്ങളുടെ ബ്രെയിനിൽ അത് ആ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് റെഡി, അല്ലെങ്കിൽ എക്സാമിന് പോയിട്ട് നിങ്ങൾ 1:1:2 എന്ന് പറയും, കുഴപ്പമില്ല, മാർക്ക് പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എഴുതി ഇമ്പോർട്ടൻറ്റ് കാര്യം. ഇനി അടുത്ത കാര്യം, ഓക്കെ ഞാൻ എഴുതി, എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവർക്കും എന്താ പറയുക, ഈ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഉണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് അടുത്തുള്ള ആളാണ്, അടുത്തുള്ള ആളല്ല, ഓപ്പോസിറ്റ് ഉള്ള ആളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ഓപ്പോസിറ്റ്, എനിക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ നോട്ട് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞു, ഓ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകും, ഓക്കെ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാം, എനിക്കറിയാം ഇവിടെ ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും, ഓക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ ലെറ്റ്സ് നമുക്കൊരു PY കൊടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് അടുത്ത പ്രശ്നം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഓക്കെ നിങ്ങൾ എന്നാ അൽസർ ക്വസ്റ്റ്യൻ ചെയ്യാം, നമുക്കൊന്ന് നോക്കിയിരിക്കാം. ഞാൻ ചാരിയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട്, ഓക്കെ ക്വസ്റ്റ്യൻ ചെയ്തോ, ഇല്ല അവിടെ പോസ് ചെയ്യാം. നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കാണുകയാണെങ്കിലും ലൈവ് ക്ലാസ് കാണുകയാണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് പോസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ആൻസർ എഴുതുന്നതിന് മുമ്പ് പോസ് ചെയ്യാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തു, ആ ഡയഗ്രാം, ഓക്കെ ഡയഗ്രാം ആൻസർ കൈമാറ്റിക്കുക. ഓക്കെ, ഈ ഡയഗ്രാം എടുത്ത് വരയ്ക്കുന്നു. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിയ പോലെ 45 ഡിഗ്രി ഞാൻ ഇവിടെ വരയ്ക്കുന്നു, 90 ഡിഗ്രി ഇവിടെ വരയ്ക്കുന്നു, പിന്നെ A, B, C. ക്വസ്റ്റ്യൻ മൊത്തം കോപ്പി അടിക്കേണ്ട ആവശ്യമില്ല, മാത്സിൽ ആവശ്യമുള്ള ഡേറ്റ് എഴുതാം. അപ്പോൾ A എന്നുള്ളത് 45, ബ്ലാ ബ്ലീ ബ്ലൂ ബ്ലൂ, AB 10 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ എഴുതി, AB 10 സെൻറ്റിമീറ്റർ. ചോദിച്ചത് എന്താണ്, വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് AC, ഇയാളാണ് ചോദിച്ചത് AC, ആ ഡയഗണൽ, ഡയഗണൽ അല്ല നമ്മുടെ ഹൈപ്പോട്ടനസ് ചോദിച്ചത്. അപ്പം ഇവിടെ എത്തിയിട്ട് നിങ്ങൾ ഞാൻ കാണുന്ന, ഞാൻ എഴുതുന്ന ക്ലാസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, കാണുമ്പോൾ നിങ്ങൾ നല്ല സിനിമ പോലെ അടിപൊളിയായിട്ട്. പക്ഷേ അതേ സമയത്ത് നിങ്ങൾ ഈ സെയിം സാധനം എൻ്റെ കൂടെ ചെയ്യുക അല്ലെങ്കിൽ പോസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യമില്ല, നിങ്ങളിപ്പോൾ കാണും, എക്സാമിനും മറക്കും. ഇപ്പം നിങ്ങൾ എൻ്റെ കൂടെ എഴുതിയാൽ നിങ്ങളുടെ ലൈഫ് മാറും. ഓക്കെ, ആ ട്രാഫിക്കിലെ ഡയലോഗിലും അല്ല, നിങ്ങളിപ്പോൾ എഴുതിയാൽ മാറി, നിങ്ങൾ എഴുതിയില്ലെങ്കിൽ കണ്ടില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല, എന്താണ് 2 മാർക്ക് പോവും, ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ പഠിച്ച് എഴുതിയാൽ നല്ല വ്യത്യാസം വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 45, ഇവിടെ 10 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നേരത്തെ ഇക്വേഷൻ എനിക്ക് ഇവിടെ ഓർമ്മയുണ്ട്, അപ്പോൾ ഞാൻ കഴിഞ്ഞ പേജിലേക്ക് നോക്കും. അപ്പോൾ അതാണ് നമ്മൾ ഫോർമുലയും സംഭവങ്ങളൊക്കെ എഴുതിയുള്ള കാര്യം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ നോട്ട്ബുക്കിലെ കാണിച്ചാൽ സംഭവം നോക്കിയത്, ഞാനിപ്പോൾ ഇത്ര എഴുതിയത്, ഞാൻ എൻ്റെ ഫോർമുലയൊക്കെ എഴുതി, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ക്വസ്റ്റ്യൻ എഴുതി. ഇനിയിപ്പോൾ ഇവിടെ ഫോർമുല ഉണ്ട്, 2 പേജ് മുമ്പിലാണ് നിങ്ങൾ പേജ് തിരിച്ച് നോക്കുന്നു. അപ്പോൾ നിങ്ങളത് ഫോർമുല കണ്ടു. ഓക്കെ, അപ്പോൾ എനിക്കറിയാം 45, 45, 90, ആ ഫോർമുലേനെ ഉപയോഗിക്കും, 1, 1, √2. ഓക്കെ, ഇവിടെ is to റേഷ്യോൻ്റെ സാധനം ഇടുന്നു. ഓക്കെ, റേഷ്യോൻ്റെ സാധനം ഇട്ടു. ഇനി നിങ്ങൾക്ക് എന്താണ് മനസ്സിലായി, ഓപ്പോസിറ്റിനുള്ള കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പോകുന്നത്, ഇവിടെ 45 ഓപ്പോസിറ്റ്, ഇവിടെ എന്താണ് 10 ആണെങ്കിൽ ഇവിടെ എന്താണ്, 45 ഓപ്പോസിറ്റ് 10 ആണ്, ഈ 90 ഓപ്പോസിറ്റ് √2, 90 ഓപ്പോസിറ്റ് ആണ് √2. അപ്പോൾ എന്താണ്, 10:10:2
വെറും റൂട്ട് ടു അല്ല ടെൻ റൂട്ട് ടു ആ റേഷ്യോ ആണ് ടെൻ റൂട്ട് ടു വരും ഓക്കെ ഇവിടെ ടെൻ റൂട്ട് ടു വരും ഓക്കെ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ഇനി ചെക്ക് ചെയ്യാൻ പോവാണ് അലൻ സാർ ചെയ്തത് ശരിയാണോ നിങ്ങൾ ചെയ്തതും ഞാൻ ചെയ്തതും ശരിയാണോ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യുന്നു സ്കിപ്പ് ചെയ്യുന്നു മനസ്സിലായി ശരിയാണ് ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടി കൺഗ്രാജുലേഷൻസ് ഇനി നിങ്ങളിത് എക്സാമിൻ്റെ സമയം നോക്കിയാൽ മതി നിങ്ങൾ ഉറപ്പായി നിങ്ങൾ ചെയ്തത് കറക്റ്റാണ് നിങ്ങൾ സ്വന്തം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി പേടിക്കണ്ട അപ്പോൾ നിങ്ങൾ പ്ലേ ചെയ്യുന്നു അടിപൊളി നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു കുറച്ച് ഫയർ ഇമോജിയൊക്കെ ചാറ്റിലിടുന്നു ആ ലൈക്ക് ബട്ടണും അടിക്കുന്നു ഓക്കെ ലൈക്ക് ബട്ടൺ അടിക്കാൻ മറക്കരുത് 5 മാർക്ക് കിട്ടും ഓക്കെ ഇതൊക്കെ കഴിഞ്ഞു നിങ്ങളിതാ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടൂല ഞാനിവിടെ ഒരു ലാഡറിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ ക്വസ്റ്റ്യൻ ചെയ്തു പുതിയ പേജ് എടുത്തു പുതിയ ക്വസ്റ്റ്യൻ പുതിയ തിയറിയൊക്കെ അലൻ സാർ പറഞ്ഞു ഓക്കെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഓക്കെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് 5 5 45 നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നേരെ കാണാൻ പറ്റും ഓക്കെ കാണാം ഈ സംഭവം കാണാൻ പറ്റുന്നില്ല ക്വസ്റ്റ്യൻ ചിലപ്പം 10/√2 എന്നൊക്കെ ആയിരിക്കും ഓപ്ഷൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ത് ചെയ്യും സി ഇത് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് അവിടെ വെക്കുക ആ ക്വസ്റ്റ്യൻ അവിടെ വെക്കുക ആ ക്വസ്റ്റ്യൻ അവിടെ വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുക ഓക്കെ ഈ ക്വസ്റ്റ്യൻ എഴുതാതെ ഇരിക്കരുത് ആ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വായിച്ച് ഞാൻ ഈ പേജ് കളയരുത് നിങ്ങൾ എന്ത് ചെയ്യുക ആ ക്വസ്റ്റ്യൻ അവിടെ അങ്ങ് വെക്കുക എന്നിട്ട് നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിയില്ല ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ അവിടെ വെക്കുക ഇതിനി ഞാൻ അറ്റംപ്റ്റ് ചെയ്യില്ല എന്നെ കൊണ്ട് മനസ്സിലായില്ല ഞാൻ ക്ലാസ് നിർത്തി ടാറ്റ ബൈ ബൈ കൊണ്ടുപോയി നോ ഈ ക്വസ്റ്റ്യൻ കിട്ടിയില്ല എല്ലാം ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ടോപ്പറായി പോലെ അങ്ങനെ പെട്ടെന്ന് ടോപ്പറാവേണ്ട കുറച്ച് നമുക്ക് കഷ്ടപ്പെടാം ഈ ക്വസ്റ്റ്യൻ കിട്ടിയില്ല നിങ്ങൾ കുറേ ട്രൈ ചെയ്തു സമയം പോയാൽ അലൻ സാർ അടുത്ത ക്വസ്റ്റ്യൻ എത്താനായാലും കുഴപ്പമില്ല നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ കിട്ടും അല്ലെങ്കിൽ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ കിട്ടും കുഴപ്പമില്ല ഇനി ക്ലാസ്സൊക്കെ കഴിഞ്ഞു ലൈവ് ക്ലാസ്സൊക്കെ കഴിഞ്ഞു ഞാൻ എന്താ ലാപ്ടോപ്പ് അങ്ങ് എടുത്തു വെക്കും ലാപ്ടോപ്പ് എടുത്തു വെക്കും ഈ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടുന്നില്ല ഈ ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല രണ്ട് ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങളിത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും അറ്റംപ്റ്റ് ചെയ്യാം വീണ്ടും അറ്റംപ്റ്റ് നിങ്ങളുടെ ഫോറമിലേക്ക് ചെക്ക് ചെയ്യുക കഴിഞ്ഞ പേജിലുള്ള ഫോറമിൽ ചെക്ക് ചെയ്യാം ഇങ്ങോട്ടും ആക്കി നോക്കുക ചിലപ്പോൾ കിട്ടും ഇനി വേറൊരു ഓപ്ഷൻ നിങ്ങൾ ലക്ഷ്യ ബാഡ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അടുത്ത ദിവസം ലൈവ് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടോ അപ്പോൾ എന്ത് ചെയ്യും ക്വസ്റ്റ്യൻ അയയ്ക്കുക ഈ ക്വസ്റ്റ്യൻ അയച്ചിട്ട് ലക്ഷ്യ ബാച്ചിലെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരും ഓക്കെ അപ്പോൾ ആ ലൈവ് ഡൗട്ട് ക്ലിയറൻസ് ഈ ഫോട്ടോ എടുത്തിട്ടോ ഈ ക്വസ്റ്റ്യൻ അങ്ങ് അയച്ചു കൊടുത്താൽ മതി അപ്പോൾ ക്ലിയറായി കിട്ടി ഓക്കെ പക്ഷേ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം സോൾവ് എന്താണെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ അവിടെ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും ഓക്കെ ഇതാണ് മാത്സ് പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ലൈവ് ക്ലാസ് ആണെങ്കിലും റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും പോസ് പോസ് അല്ലെങ്കിൽ ഒരു കാര്യമില്ല ആൻഡ് കിട്ടാത്ത ക്വസ്റ്റ്യൻ അവിടെ വെക്കുക പിന്നെ സോൾവ് ചെയ്യുക ഓക്കെ ആൻഡ് കിട്ടുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി 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 ചെയ്യാം ഓക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലോ നോട്ട് ബുക്കിലോ കുറേ ക്വസ്റ്റ്യൻ കിട്ടും അത് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഒരു ബുക്ക് അതിന് വേണ്ടി വെച്ച ഏറ്റവും ബെസ്റ്റ് ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ചെയ്തൊരു നല്ലൊരു 30 നോട്ട് ബുക്ക് വാങ്ങിച്ചു എന്നിട്ട് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്തു ഹാൻഡ് റൈറ്റിംഗ് ഒന്നും ഭയങ്കര സംഭവമായിട്ട് നോക്കിയില്ല എനിക്ക് എന്താണ് ഗോൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യണം അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ ഞാൻ ഇരുന്ന് ഇരുന്ന് എഴുതി ചെയ്തു എനിക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു ഓക്കെ ഞാനിപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ക്വസ്റ്റ്യൻ കണ്ടു ഇത് എനിക്കറിയാമെന്ന് ഞാൻ ഇവിടെ തീരുമാനിക്കരുത് എനിക്കറിയാം ഞാൻ ചെയ്യുന്നില്ല സ്കിപ്പ് അടിക്കുക ആ അവിടെയാണ് പ്രശ്നം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം എഴുതി ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ മൊത്തം എഴുതണ്ട നിങ്ങളീ ക്വസ്റ്റ്യൻ നമ്പറോ അല്ലെങ്കിൽ ടൈം വല്ല എഴുതി വെക്കുന്നിട്ട് ഓക്കെ B90° ബ്ലാബ്ലി ബ്ലൂ ബ്ലൂ ആവശ്യമുള്ള കാര്യം എഴുതി ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക ആൻസർ ചെക്ക് ചെയ്യുക ഈ ക്ലാസ് നോട്ട്സ് മൊത്തം നിങ്ങൾക്ക് കിട്ടും എന്നിട്ട് നിങ്ങൾ എന്ത് ഇത് ചെക്ക് ചെയ്യുക ഇനി ഇതൊക്കെ കഴിഞ്ഞു നിങ്ങൾ 2 ദിവസം അടിപൊളിയായിട്ടൊക്കെ പഠിച്ചു ഇനി അടുത്ത പാർട്ടിലേക്ക് വരുമ്പോൾ അടുത്ത പാർട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം സോ ഒരു പാർട്ട് അറ്റൻഡ് ചെയ്തിട്ട് അടുത്ത പാർട്ട് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പകുതി നിങ്ങൾ ഗ്യാപ്പായി ഓക്കെ അപ്പോൾ ലൈവ് ക്ലാസ് അപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് ടൈം ടേബിൾ എന്നുള്ളത് അതേപോലെ ചെയ്യാൻ നോക്കുക അത് സ്കിപ്പ് ചെയ്താലും ചിലപ്പോൾ അടുത്ത പാർട്ട് 3ാമത്തെ പാർട്ട് മനസ്സിലാവില്ല അപ്പോൾ നിങ്ങൾ സെക്കൻഡ് പാർട്ടും നന്നായിട്ട് കാണുക അടിപൊളിയായിട്ട് കാണുക ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക ബ്യൂട്ടിഫുൾ ആയിട്ട് പഠിക്കാം മാത്സിൽ പഠിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ടുള്ള ട്രിക്ക് ഇത്രേ ഉള്ളൂ നിങ്ങൾ എല്ലാ കാര്യം എഴുതി ചെയ്യുക അതിപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും എല്ലാത്തിനും ഒരു കാര്യമുണ്ട് ഇനി ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ പോസ് ചെയ്യുക ആൻസാർ അവിടെ നിൽക്കട്ടെ നിങ്ങൾ ചെയ്യുക എന്നിട്ട് വേഗം ചാറ്റിൽ പോയിട്ട് ആൻസർ ചെയ്യുക യൂണിറ്റ് ഒക്കെ ഉണ്ടോ നോക്കുക പുതിയ പേജ് എടുക്കുക അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ഞാൻ ഗ്യാരണ്ടിയാണ് മക്കളെ മാത്സ് സിമ്പിളാവും മാത്സ് കുറേ ആൾക്കാർക്ക് ടഫാന്ന് പറയാൻ കാരണം ഇത്രേ ഉള്ളൂ സ്വന്തം ബ്രെയിൻ ഉപയോഗിക്കില്ല നിങ്ങൾ അവിടെ നിന്നിട്ട് എനിക്ക് പറ്റൂല എന്നൊക്കെ വിശ്വസിക്കും എന്നിട്ട് ചെയ്യൂല അപ്പോൾ അത് മാറ്റുക ഇന്ന് മുതൽ എല്ലാവരും മാത്സ് എല്ലാം ക്വസ്റ്റ്യനും ചെയ്യുക എൻ്റെ കൂടെ ലൈവ് പോസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ചെയ്യുക ഡെഫിനറ്റ്ലി നല്ല റിസൾട്ട് ഉണ്ടാവും ലക്ഷ്യ ബാച്ചിലുള്ള സ്റ്റുഡൻസിനോട് ഞാൻ എപ്പോഴും പറയും PYQ പ്രാക്ടീസ് ചെയ്യുമ്പോഴായിക്കോട്ടെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ എന്ത് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഞാൻ പറയും പോസ് ചെയ്തിട്ട് ചെയ്യണം ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇനി മുതൽ നമുക്ക് മാത്സ് സെറ്റാക്കാം ക്രിസ്മസ് എക്സാമിന് മാത്സിനായിരിക്കണം ഏറ്റവും കൂടുതൽ മാർക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ആ മാത്സിന് വീക്കായ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഇനി ഇങ്ങനത്തെ വീഡിയോ ആണെങ്കിൽ ഏത് സബ്ജക്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞോ നമുക്ക് ചെയ്യാം അപ്പോൾ ടാറ്റ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ